ഹായ് ഹലോ നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രെഡ് ഉപയോഗിച്ച് ഒരു കിട് ദോശയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു ദോശ തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി എന്താണെങ്കിലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോകൾ ഇനി തൊട്ട് ഇനി വരും ദിവസങ്ങളിൽ ഒന്നരാടം ദിവസങ്ങളിലായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും തരിക, എല്ലാ ദിവസവും വീഡിയോ കാണുക. അപ്പോൾ സമയം കളയേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ദോശ തയ്യാറാക്കുന്നതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 പീസ് ബ്രെഡാണ്. ഇപ്പോൾ ഈ നമുക്ക് ആദ്യം ഈ ബ്രെഡിൻ്റെ സൈഡ് പോർഷൻ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. നമുക്കിപ്പോൾ എക്സ്പയർ ആവാറായ ബ്രെഡൊക്കെ നമുക്ക് ഇതിന് ഉപയോഗിക്കാം. അപ്പോൾ നല്ല കിടിലിനായിട്ടുള്ള ദോശ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ 4 സൈഡ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാനിവിടെ എല്ലാ ബ്രെഡിൻ്റെ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളെടുത്ത് അതിലേക്ക് ഈ ഒരു ബ്രെഡ് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് വറുത്ത റവ കൂടി ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1/4 കപ്പ് വറുത്ത അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 1/4 കപ്പ് ഒട്ടും പുളിയില്ലാത്ത തൈര് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ പഞ്ചസാര ഇത്രയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ശരിക്കും ആ വെള്ളം റവയിലേക്കും അതേപോലെ ബ്രെഡിലേക്കും അവർ അബ്സോർബ് ചെയ്ത് നല്ല തിക്കായിട്ട് വരും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ഒരു മിക്സ് 1 20 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ആ തൈരൊക്കെ നല്ല സെറ്റാവാനായിട്ട് നമുക്കത് 20 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് സ്പാച്ചുല ഉപയോഗിച്ച് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം മിക്സിയുടെ ജാറിലിട്ട് അതൊന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വെള്ളത്തിൻ്റെ അളവ് നോക്കുക. അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അളവ് ഒത്തിരി കുറവായിട്ട് തോന്നുകയാണെങ്കിൽ അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നമ്മൾ സാധാ ദോശയുടെ മാവിന് ഉപയോഗിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി തന്നെ വേണം ഇതും. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു വെക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നോക്കുക വെള്ളത്തിൻ്റെ അളവ്. ഈ ഒരു സമയത്ത് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കൊരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് 1 5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല കൺസിസ്റ്റൻസിയിൽ കിട്ടും നമുക്ക്. ഇനി അതിനുശേഷം നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ആഡ് ചെയ്യാം. ഇനി അതിനുശേഷം വീണ്ടും ഒന്നുകൂടി ഒന്ന് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഒത്തിരി നമ്മൾ ഇളക്കി ചേർക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി അതിനുശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല, നേരെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശക്കല്ല് ഗ്യാസിൽ വെച്ച് കൊടുത്ത് ചൂടായി കഴിയുന്ന സമയത്ത് നമുക്കതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ തീരെ കനം കുറച്ചിട്ടുള്ള ദോശയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ദോശ. അപ്പോൾ ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ നമുക്ക് ഇത് നേരെ ഗ്യാസിൽ നിന്ന് മാറ്റാം. അപ്പോൾ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ള ദോശ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമുക്ക് ബ്രെഡ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. നല്ല ടേസ്റ്റാണ് ശരിക്കും. ഒരു ചെറിയൊരു മധുരമൊക്കെ കിട്ടും നമുക്ക് ഈ ഒരു ദോശ തിന്നുന്ന സമയത്ത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി എന്താണെങ്കിലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.